ശബരിമല സന്നിധാനത്തെ കൊപ്രാക്കളം പ്രവർത്തിക്കുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ. തീപിടുത്തത്തിന് ഏറെ സാധ്യതയുള്ള ഇവിടെ അഗ്നിശമന ഉപകരണങ്ങളൊന്നും സ്ഥാപിച്ചിട്ടില്ല. ഈ സജ്ജീകരണങ്ങൾ ഒരുക്കാത്തത് കടുത്ത സുരക്ഷാ വീഴ്ചയാണെന്ന് ഫയർഫോഴ്സ് ടെക്നിക്കൽ ഡയറക്ടർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഇതാണ് സന്നിധാനത്തിന്റെ കിഴക്കുഭാഗത്തെ കൊപ്രാക്കളം. നെയ്തേങ്ങകളും ഭക്തർ ഉടച്ച തേങ്ങകളുമെല്ലാം ഇവിടെയാണ് കൊപ്രയാക്കി മാറ്റുന്നത്. ഉണങ്ങിയ ചിരട്ടകളും കൊപ്രയും പ്ലാസ്റ്റിക് ഷീറ്റുകളും തുടങ്ങി തീ പെട്ടെന്ന് പടർന്നു പിടിക്കാൻ സഹായകമായ എല്ലാം ഇവിടെയുണ്ട്. സന്നിധാനത്തെ കതിനപിടിപ്പുരയും കൊപ്രകളവും തമ്മിൽ മീറ്ററുകൾ മാത്രമാണ് അകലമുള്ളത്. എവിടെയെങ്കിലും ഒരു ചെറു തീപ്പൊരി വീണാൽ എല്ലാം കത്തിയമരും. സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും ഇവിടെ പാലിക്കപ്പെടുന്നില്ലെന്ന് ഫയർഫോഴ്സ് ടെക്നിക്കൽ ഡയറക്ടർ ഇ ബി പ്രസാദ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ചിരട്ട കമ്പസ്റ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ തീപിടിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടും. മാത്രമല്ല ഡീപ്പ് സീറ്റഡ് ഫയർ ആയിരിക്കും, അതിന് തീപിടിച്ചു കഴിഞ്ഞാൽ ഡീപ്പ് സീറ്റഡ് ഫയർ ആയിരിക്കും, അത് പെട്ടെന്ന് കെടുത്തുവാൻ സാധിക്കില്ല. മാത്രമല്ല അവിടെ കണ്ടത് കമ്പസ്റ്റബിൾ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഷെഡുകൾ നിർമ്മിച്ചിട്ടുള്ളതായി കാണുന്നു. അപ്പോൾ നോൺ കമ്പസ്റ്റബിൾ മെറ്റീരിയൽസ് മാത്രമേ ഷെഡുകൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കാവൂ എന്ന് മാർഗനിർദ്ദേശം മറികടന്നുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നത്. തീ കെടുത്താനുള്ള സൗകര്യങ്ങളും മുൻകരുതലുകളും ഇവിടെ സജ്ജീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇക്കാര്യങ്ങൾ അഗ്നിശമന സേന ദേവസ്വം ബോർഡിനെ അറിയിച്ചിട്ടുണ്ടെങ്കിലും മറുപടിയൊന്നും ലഭിച്ചിട്ടില്ല. ഒരു ചെറു തീപ്പൊരി മതി നെയ്ത്തേങ്ങയുടെ അവശിഷ്ടങ്ങളായ ഈ ചിരട്ടകളെയെല്ലാം അഗ്നികുണ്ഠമാക്കാൻ. ഇവിടെ അഗ്നിയെ പ്രതിരോധിക്കുന്ന സംവിധാനങ്ങൾ അത്യാവശ്യമാണെന്ന ഫയർഫോഴ്സ് മേധാവിയുടെ വാക്കുകൾ ഏറെ പ്രധാനപ്പെട്ടതാണ്. അത് നടപ്പാക്കേണ്ടത് ശബരിമലയുടെ സുരക്ഷയ്ക്ക് അത്യാവശ്യവുമാണ്. സന്നിധാനത്തും ക്യാമറമാൻ കിഷോർ കോട്ടയ്ക്കൊപ്പം അനുമോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.